പല രീതിയിലും സ്ത്രീകൾ സ്വയം വരുമാനമാർഗം കണ്ടെത്താറുണ്ട്. തയ്യലിലൂടെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നതിലൂടെ, അങ്ങനെ നിരവധി മാർഗങ്ങളിലൂടെ. എന്നാൽ മുലപ്പാൽ വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിച്ച കഥയാണ് ജൂലി ഡെന്നീസിന് പറയാനുള്ളത്. US ഫ്ലോറിഡ സ്വദേശിയാണ് ജൂലി. 2019 മുതൽ മുലപ്പാൽ വിറ്റ് താൻ 14 ലക്ഷം രൂപയിലധികം സമ്പാദിച്ചുവെന്നാണ് ജൂലി പറയുന്നത്. മുലപ്പാൽ വിൽക്കുക മാത്രമല്ല, സ്വന്തം ഗർഭപാത്രം ജൂലി വാടകയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. മിനിമം 443 ലിറ്റർ പാൽ ഓരോ മാസവും ജൂലി ശേഖരിക്കും. തുടർന്ന് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന പാൽ ഐസ് ബോക്സിലാക്കി ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു പുറമെ 2019 ഓഗസ്റ്റിൽ ഒരു ദമ്പതികൾക്കായി ജൂലി കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. കുഞ്ഞിന് 6 മാസം പ്രായമായപ്പോൾ കുഞ്ഞിനെ ഈ ദമ്പതികൾക്ക് കൈമാറി. കുഞ്ഞിനെ നൽകിയതോടെ മുലപ്പാലിന്റെ ആവശ്യം ഇല്ലാതെയായി. ഇതിനെ തുടർന്നാണ് പാൽ വിൽക്കാനായി ജൂലി തീരുമാനിച്ചത്. പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മുഴുവൻ സമയ ജോലിയായതോടെ ന്യായമായ വില വാങ്ങാനും ജൂലി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ അപമാനങ്ങൾ നേരിട്ടതായും ജൂലി പറയുന്നുണ്ട്. അതേസമയം തന്റെ ഈ തീരുമാനത്തെക്കുറിച്ച് ജൂലി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തനിക്ക് ആരോഗ്യമുള്ള ഒരു ഗർഭപാത്രവും ധാരാളം പാലുമുണ്ട്. താനത് ഉപയോഗിക്കുന്നു. അതിലെന്താണ് തെറ്റ്? പൂർണ്ണമായും ഇതൊരു ലാഭക്കച്ചവടവുമല്ല, ഒരുപാട് സമയമെടുത്ത് നടക്കുന്ന ജോലിയാണെന്നും കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയം പോലും ജോലിക്കായി മാറ്റിവെക്കാറുണ്ടെന്നും അവർ പറയുന്നു. ഉപയോഗത്തിന് ശേഷം പമ്പിംഗ് യന്ത്രത്തിന്റെ ഭാഗങ്ങൾ വൃത്തിയാക്കാനും പാൽ പ്ലാസ്റ്റിക് ബാഗുകൾ നിറയ്ക്കാനും അണുമുക്തമാക്കാനും ഒരുപാട് സമയവും പണവും ചിലവഴിക്കേണ്ടതായി വരുന്നുണ്ടെന്നും ജൂലി പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണം കടകളിൽ നിന്നും സൗജന്യമായി നമുക്ക് ലഭിക്കാറില്ല. പിന്നെ എന്തിനാണ് മുലപ്പാൽ മാത്രം സൗജന്യമായി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? അതിലെ യുക്തി തനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയം താൻ ചിലവഴിക്കുന്ന പണത്തിനും സമയത്തിനും ഈ വേതനം കുറവാണ്. പരമാവധി 8 ആഴ്ചയോളം മാത്രമാണ് പമ്പിംഗ് ഉപകരണത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുക. അതിനുശേഷം പുതിയവ ഘടിപ്പിക്കണം. കൂടാതെ ബാഗുകളുടെ വിലയടക്കം കയ്യിൽ നിന്നാണ് നൽകുന്നത്. ചില പുരുഷന്മാർ തന്നോട് മോശമായി പെരുമാറി. പാൽ എന്റേതാണെന്ന് ഉറപ്പുവരുത്താനായി വീഡിയോകളും ഫോട്ടോകളും അയക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യമെന്നും അത്തരക്കാരെ ബ്ലോക്ക് ചെയ്യുകയാണ് പതിവെന്നും ജൂലി പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി.